നമുക്ക് സി സി ടി വി ക്യാമറ വെക്കാൻ വേണ്ടി പല ടൈപ്പ് ബോക്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള എല്ലാ ബോക്സുകളും നമ്മൾ വെക്കാറുണ്ട്. പക്ഷേ ഈ ടൈപ്പ് ബോക്സുകളൊന്നും നമ്മൾ ഔട്ട്ഡോർ ഉപയോഗിക്കാൻ പാടില്ല. അതായത് മഴ നനയുന്ന പ്ലേസിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. മഴ നനയുന്ന പ്ലേസിൽ നമ്മൾ ഇതുപോലെ രണ്ട് ബോക്സുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അതിലിപ്പോൾ ഞാൻ വെക്കാൻ പോകുന്ന ക്യാമറയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്വല്പം കൂടുതലാണ്. അത് മാത്രമല്ല, ഞാൻ വെക്കാൻ പോകുന്ന ക്യാമറ മഴ നനയുന്ന ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല കട്ടിയുള്ളൊരു ബോക്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു റബ്ബറിൻ്റെ ഒരു ബീഡിങ് വരുന്നുണ്ട്. ഇത് നമ്മളെ കേബിളിൻ്റെ ഉള്ളിലോട്ട് കടത്തിയിട്ട് ഈ ബോക്സിൻ്റെ സ്ക്രൂ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ ബുഷ് വന്നിട്ട്, അതായത് ഈ ഒരു റബ്ബറിൻ്റെ ബുഷ് വന്നിട്ട് ഇവിടെ അങ്ങ് ലോക്കാവും. അപ്പോൾ ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് പോകില്ല. കാരണം നമ്മുടെ ക്യാമറ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ കൂടി നമ്മുടെ ക്യാമറയുടെ കേബിൾസ് ഒരിക്കലും വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. കാരണം കേബിൾസ് നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ അവിടെ വെള്ളം വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറയുടെ ലൈഫിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ ഒരു ഔട്ട്ഡോർ ബോക്സ് തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ബോക്സുകൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതുപോലത്തെ ബോക്സുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഷെയ്ഡിനൊക്കെ വെക്കണം. അല്ലാതെ ഒരിക്കലും മഴ നനയുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും ഇതുപോലത്തെ ഒരു ബോക്സ് യൂസ് ചെയ്യരുത്. ഇതുപോലെയുള്ള ബോക്സുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇൻഡോർ ബോക്സുകളാണ് കേട്ടോ, ഇവിടെയൊക്കെ ഹോളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുത്. അപ്പോൾ ഡോം ക്യാമറയുടെ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഐ പി ക്യാമറകളൊക്കെ ഉപയോഗിക്കില്ലേ, അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂടിയതാണ് ഈ ഒരു ബോക്സ്. അതുകൊണ്ട് വലിയ ക്യാമറകൾ ഇതുപോലെ വലിയ ബോക്സ് വയ്ക്കുക, ചെറിയ ക്യാമറകൾ ചെറിയ ബോക്സിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് കേബിള് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് കേസിംഗ് ക്യാപ്പിംഗ് അവൈലബിൾ ആണ്, പി വി സി കോണ്ടിയൂട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിംഗ് ക്യാപ്പിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡോർ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇതുപോലെ കണ്ടോ ഒരു ലോക്കാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിനകത്തോടെ വയറ് കടത്തിയ ശേഷം ഈ ലോക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് അടഞ്ഞോളും കണ്ടോ, ഇവിടെ ലോക്കായി. അപ്പോൾ ഈ ഒരു കേസിംഗ് ക്യാപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഒരു കാരണവശാലും ഔട്ട്ഡോർ യൂസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഈർപ്പം ഇതിനകത്തോടെ വെള്ളം ഈർപ്പം ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ കയറില്ലായിരിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈർപ്പവും വെള്ളമൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യേണ്ട തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു പി വി സി കോണ്ടിബ്യൂട്ട് ആയിരിക്കണം. ഇനി ഈ പി വി സി കോണ്ടിബ്യൂട്ട് രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന രണ്ട് ക്വാളിറ്റി ഉള്ള പി വി സി കോണ്ടിബ്യൂട്ട്സ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് വെയിറ്റ് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പി വി സി കോണ്ടിബ്യൂട്ടിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്, ഇത് വെയിറ്റ് കുറവാണ്. ഇനി മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്, ഞാൻ എന്തേ ഇതുണ്ട് പോയി പൊട്ടിപ്പോയി. അതേസമയം ഈ ഒരു പി വി സി കോണ്ടിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കുറച്ച് ബലം പിടിച്ചാൽ പോലും ഈ പി വി സി കോണ്ടിബ്യൂട്ട് പൊട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പി വി സി കോണ്ടിബ്യൂട്ട് ഐ എസ് ഐ ക്വാളിറ്റി ഉള്ള പി വി സി കോണ്ടിബ്യൂട്ട് ആണ്. അപ്പോൾ ഐ എസ് ഐ ക്വാളിറ്റി ഉള്ളൊരു പി വി സി കോണ്ടിബ്യൂട്ട് നമ്മൾ ഔട്ട്ഡോർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം. അല്ലെങ്കിൽ വെയിലും മഴയൊക്കെ കൊണ്ട് കുറച്ച് നാൾ കിടന്നു കഴിയുമ്പോഴത്തേക്കും പൈപ്പിൻ്റെ അവസ്ഥ ഒന്ന് വേറെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പി വി സി കോണ്ടിബ്യൂട്ട് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. അതിലും ഭേദം വയറ് വെറുതെ ഇടുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പൊട്ടലിനുള്ളിലൂടെ ഇപ്പോൾ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് ഇവിടെ വലിയതാണെന്ന് വിചാരിക്കുക. ഈ പൊട്ടലിൻ്റെ അകത്തോടെ വെള്ളം അങ്ങോട്ട് കയറിയ ശേഷം ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം തങ്ങിക്കിടന്നിട്ട് ആ പൈപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ വയറ് ഷോർട്ടായിട്ട് നമ്മുടെ ബാക്കിയുള്ള ഇലക്ട്രിക് കമ്പോണൻസ് ഷോർട്ടായി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഔട്ട്ഡോർ പർപ്പസിന് വേണ്ടിയിട്ട് നോൺ ഐ എസ് ഐ പി വി സി കോണ്ടിബ്യൂട്ട്സ് ഉപയോഗിക്കാൻ പാടില്ല. ഐ എസ് ഐ പി വി സി കോണ്ടിബ്യൂട്ട്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു പി വി സി കോണ്ടിബ്യൂട്ടിന് ഒരു 25 രൂപയാണ് റേറ്റ് എങ്കിൽ ഈ ഒരു പി വി സി കോണ്ടിബ്യൂട്ടിന് ഒരു 75 രൂപ വില വരും. അപ്പോൾ ഒരു മീറ്റർ വയറിന് 60 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരിടുന്ന പൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലത്തെ ആണെന്ന് തീർച്ചയായിട്ടും നോക്കുക. ഇതുപോലെയുള്ള പി വി സി കോണ്ടിബ്യൂട്ട് ഇട്ടിട്ട് ഏറ്റവും വില കുറച്ചിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലത്തെ ഒരു കോണ്ടിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ഒരു കാരണവശാലും വില കുറച്ച് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം കേബിളും പൈപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് 50 രൂപയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ പൈപ്പ് ഇട്ടിട്ട് തന്നെയായിരിക്കും ചെയ്യുക. പിന്നെ നിങ്ങൾ ചോദിക്കാൻ പോകണം ഈ ഒരു പൈപ്പ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്. നിങ്ങൾ സീലിംഗ് ചെയ്തിട്ടുള്ള വീടുകളോ അല്ലെങ്കിൽ സീലിംഗ് ചെയ്തിരിക്കുന്ന ഓഫീസുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ പൈപ്പ് നമ്മൾ സീലിംഗിൻ്റെ മുകളിലൂടെ വെറുതെ കേബിൾ വലിക്കാതെ ഇടുന്ന പൈപ്പാണത്. ഇതൊരു ഇലക്ട്രിക്കൽ കോണ്ടിബ്യൂട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡക്റ്റിനകത്തോടെ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ നമ്മൾ ക്യാമറ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഇലക്ട്രിക്കൽ ഡക്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മൾ വയറ് വലിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഡക്റ്റിൽ നമ്മൾ വെറുതെ കേബിൾ ഇടില്ല, അതിന് പകരം ഇതുപോലെയുള്ള ഇലക്ട്രിക്കൽ കോണ്ടിബ്യൂട്ട്സ് ഇടുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സീലിംഗിൻ്റെ അകത്തിടുന്ന ഒരു ടൈപ്പ് പൈപ്പാണ്, ഒരിക്കലും ഇത് ഔട്ട്ഡോർ യൂസ് അല്ല. അപ്പോൾ ഔട്ട്ഡോർ പർപ്പസിന് വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള ഐ എസ് ഐ മാർക്കുള്ള കമ്പനി നിങ്ങൾ നോക്കേണ്ട, ഐ എസ് ഐ മാർക്കുള്ള ഒരു കോണ്ടിബ്യൂട്ട് ഉപയോഗിക്കാൻ നോക്കണം. നല്ല കട്ടിയുള്ളതായിരിക്കും അപ്പോൾ അത്. അപ്പോൾ ഈ ഐ എസ് ഐ മാർക്കുള്ള പി വി സി കോണ്ടിബ്യൂട്ട്സ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഇതേ ഇത് വൈറ്റ് ആണ്, ബാൽക്കോ എന്നുള്ളൊരു കമ്പനിയുടെയാണ് ഇത് കേട്ടോ, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതൊരു ഐ എസ് ഐ ക്വാളിറ്റി ഉള്ള പി വി സി കോണ്ടിബ്യൂട്ടാണ്, വൈറ്റ് കളറാണ്. ഇത് ബ്ലാക്ക് കോണ്ടിബ്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു
black and white നമ്മൾ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ വൈറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ട നമ്മുടെ ഭിത്തിയുടെ കളറിനനുസരിച്ച് അപ്പോൾ നമ്മുടെ ഭിത്തി നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് പി വി സി കോൺട്രിബ്യൂട്ടൊന്നും കിട്ടില്ല അതിനൊരു ഐവറി കളറാണ് ഇത് വരിക അപ്പോൾ ഈ ഒരു ടൈപ്പ് ഐവറി കളറുള്ള പി വി സി കോൺട്രിബ്യൂട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും വൃത്തിയായിരിക്കും നമ്മുടെ ഇൻസുലേഷൻ അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഐവറി കളർ പി വി സി കോൺട്രിബ്യൂട്ടാണ് കാരണം ഞാൻ വയ്ക്കാൻ പോകുന്ന സ്ഥലം വൈറ്റ് ഭിത്തിയാണ് പിന്നെ ഈ കാണുന്ന ഒരു സാധനമാണ് ഫ്ലെക്സിബിൾ ഹോസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ഹോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കേബിൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലുള്ള മെയിൻ പൈപ്പുകളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വളച്ചൊക്കെ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഫ്ലെക്സിബിൾ ഹോസ് അപ്പം ഫ്ലെക്സിബിൾ ഹോസും അതുപോലെ തന്നെ രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് നിങ്ങളൊരു ഔട്ട്ഡോർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ക്വാളിറ്റി ഉള്ള ഫ്ലെക്സിബിൾ ഹോസ് തന്നെ ചൂസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഫ്ലെക്സിബിൾ ഹോസ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് വെയിലും മഴയും ഇങ്ങനെ മാറി മാറി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അപ്പോൾ ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക അല്ലാതെ പൈപ്പിന് പകരമായിട്ടുള്ളൊരു സാധനമല്ല ഇത് പൈപ്പിൻ്റെ അത്രയും കട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇതിന് വരുന്നില്ല പൈപ്പ് കിടക്കുന്ന അത്രയും ഒന്നും ഫ്ലെക്സിബിൾ ഹോസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് ഫ്ലെക്സിബിൾ ഹോസൊക്കെ വളരെ പരമാവധി കുറച്ച് ഉപയോഗിക്കാൻ നോക്കുക അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന CP+ൻ്റെ ഈ ഒരു നെറ്റ്വർക്ക് ക്യാമറയാണ് ഇതൊരു IP ക്യാമറയാണ് അപ്പോൾ ഇത് ഞാനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അൺബോക്സിംഗ് ഒന്നും അല്ല കേട്ടോ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു IP ക്യാമറ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ സോൾവെൻ്റ് തേച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കപ്ലിംഗ് നമ്മൾ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാം എന്നിട്ടൊരു സ്പിരിറ്റ് ലെവൽ വയ്ക്കുക സ്പിരിറ്റ് ലെവൽ വെച്ച ശേഷം കറക്റ്റ് ചെയ്യുക ക്ലാമ്പ് എടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എടുത്ത ഔട്ട്ഡോർ ബോക്സ് നമ്മൾ ഈ ഔട്ട്ഡോർ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇതുപോലെയാണ് അതിൻ്റെ ഉള്ളിൽ വരിക ഈ ഔട്ട്ഡോർ ബോക്സ് നമ്മൾ ഈ ഒരു പൈപ്പിന് പാരലായിട്ടാണ് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് ബുഷുകൾ കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ബുഷ് മാത്രമേ ഉള്ളൂ ഈ മൂലയിലെല്ലാം നമുക്ക് രണ്ട് ബുഷുകൾ വെച്ചിട്ട് കാണും അപ്പോൾ നമുക്ക് വേണ്ടത് ഈ രണ്ട് ബുഷുള്ള ഭാഗമാണ് താഴെ വരേണ്ടത് കാരണം നമ്മുടെ കേബിൾ ഇതിലൂടെ അകത്തോട്ട് കയറും നമ്മുടെ ക്യാമറയുടെ വയർ ഇതിലൂടെ അകത്തേക്ക് കയറും അപ്പോൾ നമുക്ക് രണ്ടെണ്ണവും താഴെ തന്നെ വരണം ഒരു കാരണവശാലും നമ്മൾ മുകളിൽ ഹോളടിക്കാൻ പാടില്ല മുകളിൽ ഹോളടിച്ചു കഴിഞ്ഞാൽ മഴവെള്ളം വരുമ്പോൾ നേരെ ഈ ഹോളിൽ കൂടെ അകത്ത് കയറിയിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കും അതുകൊണ്ട് താഴേന്ന് മാത്രം എപ്പോഴും വയറ് കടത്താവുള്ളൂ സൈഡിൽ നിന്നൊന്നും കടത്തണ്ട അത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതായത് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം സൈഡ് ഓപ്പൺ ചെയ്യുക ഒരു കാരണവശാലും മുകളിൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല താഴേന്ന് മാത്രമേ വയറ് കടത്താവുള്ളൂ ഇതാണ് അതിൻ്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ പൈപ്പിൻ്റെ ലെവലിൽ തന്നെ വേണം നമ്മുടെ ഈ ബോക്സ് വരാൻ അത് എന്തിനാണ് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്ലെക്സിബിൾ ഹോസാണ് നമ്മൾ ഈ ഒരു പൈപ്പിലൂടെ വരുന്ന വയറിനെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലോട്ട് എടുക്കുന്നത് നമ്മൾ ഈ ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ ഫ്ലെക്സിബിൾ ഹോസ് നമ്മൾ ഈ ഒരു കപ്ലിങ്ങിൻ്റെ ഉള്ളിലോട്ട് കടത്തിയ ശേഷം നമ്മൾ ആ വയർ ഇതിങ്ങനെ ഇങ്ങനെയാണ് വയ്ക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലെക്സിബിൾ ഹോസിന് മുകളിലോട്ടൊരു പുഷിംഗ് ഉണ്ട് കേട്ടോ ഈ മുകളിലോട്ടൊരു പുഷിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെവലിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു ബുഷ് വളരെ പതിയെ കട്ട് ചെയ്ത് കറക്റ്റ് ഇത് കയറുന്ന രീതിയിൽ മാത്രം കട്ട് ചെയ്യും എന്നിട്ട് ഇതിങ്ങനെ അകത്തോട്ട് കടത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ട് പോകാതെ മുകളിലോട്ട് തന്നെ പുഷായിട്ട് നിൽക്കും അത് മാത്രമല്ല കാണുമ്പോൾ അതിനൊരു ഭംഗിയുള്ളത് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു പൈപ്പിൻ്റെ പാരലായിട്ട് ഈ ഒരു ബോക്സ് നിൽക്കുന്നതിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളിത് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലെക്സിബിൾ ഹോസ് ഇതിൽ കയറുന്ന രീതിയിൽ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബോക്സിലുള്ള ഈ ഒരു ബുഷ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ് ഇതിങ്ങനെ പുറത്തേക്ക് നമുക്ക് ഞെക്കിക്കഴിഞ്ഞ് പുറത്തേക്ക് ചാടി വരും ഇവിടെ ഇതുണ്ടോ ഓക്കെ ഇത് റിമൂവ് ചെയ്യുക നമ്മുടെ ഈ ഒരു ഫ്ലെക്സ് ഹോസിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞത് ഇതുണ്ടോ കറക്റ്റായിട്ട് ഇവിടെ കയറുന്ന ഈ നടുക്കത്തെ ഈ ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്യുകയാണ് ഇത് നോക്കിക്കാം ഈ ഒരു ഫ്ലെക്സ് ഹോസ് എന്നിട്ട് നമ്മൾ ഇതിലേക്കും കടത്തി വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ പതിയെ പിരിച്ചു കഴിഞ്ഞാൽ ഇതുകൂടെ ടൈറ്റായിട്ടിരിക്കണോ ഇത് വളരെ ടൈറ്റായിട്ടായിരിക്കുക കുറച്ചുകൂടെ അകത്തോട്ട് കയറാനും പ്രോബ്ലം ഇല്ല ഒന്ന് പിരിച്ചാൽ മതി ഇത്
അപ്പോൾ നമ്മുടെ ഫ്ലെക്സിബിൾ ഹോസ് നമ്മൾ ഈ ഒരു കപ്ലിംഗുമായിട്ട് കണക്ട് ചെയ്തു നമ്മുടെ കേബിൾ അതിലൂടെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബോക്സിന്റെ ഉള്ളിലേക്ക് അത് എടുക്കുക ഇതുണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക ഓക്കേ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ബോക്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ക്യാമറ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇങ്ങനെ നമുക്ക് വെക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കേബിൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ എടുക്കേണ്ടതായിട്ട് വരും കാരണം ഇതിൻ്റെ ഈ ഒരു കേബിളിന് തീരെ ലെങ്ത് കുറവാണ് അപ്പോൾ ഈ സൈഡിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല പക്ഷേ ഇങ്ങനെ വെക്കുന്നേക്കായി എനിക്ക് എന്തുകൊണ്ടും തോന്നുന്നത് കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത് ഈ ഒരു അടിയിലൂടെ കേബിൾ എടുക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇതിലൂടെ കേബിൾ ഇങ്ങനെ അകത്തേക്ക് എടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ക്യാമറ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അത് നേരെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് സ്റ്റാൻഡ് മുറുക്കുക ഇനി നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു കേബിൾ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം അതായത് ഈ ഒരു ബുഷിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എടുത്തിട്ട് ഇതിനകത്തോട്ട് കടത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബുഷ് ആദ്യം തുളച്ച പോലെ തന്നെ നമ്മളൊന്ന് തുളച്ചെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഈ ജസ്റ്റ് നമ്മുടെ ആ ഒരു കേബിളിൻ്റെ വണ്ണം എന്ന് പറഞ്ഞത് ഈ ഒരു ടിപ്പിലെത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ വയറ് കറക്റ്റായിട്ട് അങ്ങോട്ട് ടൈറ്റ് ആയിരുന്നുള്ളൂ അത് മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി അതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കേബിള് ഇതേപോലെ ഇപ്പം നമ്മുടെ ആ ഒരു കേബിൾ മാത്രമേ ഉള്ളൂ ഇവിടെ കറക്റ്റായിട്ട് കയറിയിട്ടുള്ളൂ ബാക്കി നമ്മൾ വേറെയുള്ള സാധനങ്ങളൊന്നും ഇതിനുള്ളിലോട്ട് കയറേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ക്യാമറയുടെ വയർ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ബോക്സിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വലിച്ചുകൊണ്ട് വന്ന നമ്മുടെ ഫിനോലെക്സിൻ്റെ ക്യാറ്റ് സിക്സ് കോപ്പർ കേബിൾ ഇതിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു രണ്ട് കേബിൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ക്രിമ്പിംഗ് പ്രോസസ്സാണ് അപ്പോൾ ആ ക്രിമ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ക്യാമറ പർച്ചേസ് ചെയ്ത സമയത്ത് ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ബ്ലാക്കോ വൈറ്റോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ ക്യാമറയോടൊപ്പം വന്നേക്കുന്ന ഒരു ബ്ലാക്കാണ് കാരണം ഈ ഒരു ക്യാമറയുടെ കേബിളും അതിൻ്റെ RJ45 ജാക്ക് ഫീമെയിൽ കണക്ടറും വന്നേക്കുന്ന ബ്ലാക്കിലായതുകൊണ്ടാണ് ഇത് ബ്ലാക്കായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു കേബിളിനുള്ളിലേക്ക് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണമെന്ന് നോക്കാം നമുക്ക് ഇതിനകത്ത് മൂന്ന് പാർട്ടുണ്ട് അതിൽ ഈ ഒരു ഭാഗം ആദ്യം ഇതിനുള്ളിലോട്ട് കടത്തുക പിന്നെ ഈ ഒരു ചെറിയ സാധനം കൂടെ ഇതിനകത്തോട്ട് കടത്തുക ഇതിനകത്ത് ഇവിടെ ചെറിയൊരു ഹോളുണ്ട് ഇതിനകത്തോടെ ഇവിടെ ഒരു വെട്ടുള്ളതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പം ഇതിനകത്ത് കടത്താം കേട്ടോ ഇതിനുള്ളിലോട്ട് ഇങ്ങനെ കടത്തിയ ശേഷം ഇങ്ങനെ വലിച്ച് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം
പിന്നെ ഈ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ നേരെ ഇതിനകത്തോട്ട് ഇങ്ങനെ കടത്തുക. ഇതിനുള്ളിലോട്ട് കടത്തിയ ശേഷം നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് സാധനത്തിൻ്റെ അകത്തേക്ക് ഇതിനെങ്ങനെ സെറ്റപ്പ് ചെയ്യുക ഉണ്ടോ. ഇപ്പോൾ ഇതിനുള്ളിലേക്ക് ഇതിങ്ങനെ കയറി, ഈ ഒരു നമ്മൾ ആദ്യം ഇട്ട റബ്ബറിൻ്റെ സാധനം ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി. ഇനി ഇത് ഇതിനകത്തേക്ക് കടത്തിയ ശേഷം നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുക, ഇതിങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നതോറും നിങ്ങൾക്കറിയാം ഈ കേബിൾ പിന്നെ അനങ്ങ് പോലുമില്ല, കാരണം അത്രയും ടൈറ്റായി മാറും, കാരണം ഇത് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പിരിക്കുന്ന സമയത്ത് ശരിക്കും എന്താ പറ്റണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ അകത്തേക്ക് ഞെങ്ങി ഞെങ്ങി പോയിട്ട് ഈ കേബിളിനെ അങ്ങോട്ട് ശരിക്കും തിക്കാക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വെള്ളമൊക്കെ വന്നാൽ തന്നെ ഈ ഒരു ജാക്കറ്റിൻ്റെ അകത്തോടെ കടന്ന് വെള്ളത്തിൻ്റെ ഒരിക്കലും ഇതിനുള്ളിലോട്ട് വരാൻ പറ്റില്ല. അതാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് അടിക്കുന്നേക്കായും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ ഇടുക എന്നുള്ളതാണ്. ഐ പി ക്യാമറകളിൽ ഇത് ഇടാൻ മറന്നു പോരുത്. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ കേബിളിൻ്റെ ലെങ്ത് നമുക്ക് എന്തോരം വേണമെന്ന് നോക്കണം. പിന്നെ നമ്മൾ ക്രിമ്പ് ചെയ്ത ശേഷം നമുക്ക് ഇതിങ്ങോട്ടൊക്കെ ആക്കാം. ഞാനിപ്പോൾ ഇത് ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചുമ്മാ ഇട്ട് വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്രിമ്പിംഗ് ട്യൂൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻസുലേഷൻ റിമൂവർ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതില്ലെങ്കിലും ക്രിമ്പിംഗ് ട്യൂൾ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കളയാനുള്ളേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് കളയാനുള്ളത് നമ്മൾ കേബിൾ കട്ടാകാതെ വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതുണ്ടോ ഇതുണ്ടോ, ഇതിങ്ങനെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലേഷൻ അതോടൊപ്പം തന്നെ റിമൂവ് ആയി പോകും. അപ്പോൾ കേബിള് ക്രിമ്പിംഗ് ട്യൂൾ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു കേബിളിൻ്റെ ഈ ഒരു കോപ്പറൊക്കെ ചിലപ്പോൾ ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ ക്രിമ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കളർ കോഡ് അനുസരിച്ച് ക്രിമ്പ് ചെയ്യണ മെത്തേഡ്. ഇതിപ്പോൾ ഒരു 4-pair കേബിളാണ്. ഇതിൻ്റെ കളർ കോഡ് അനുസരിച്ച് ഇതെങ്ങനെയാണ് ക്രിമ്പ് ചെയ്യണമെന്നുള്ള മെത്തേഡ് വെച്ചിട്ട് ഒരു വീഡിയോ വെച്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കളർ കോഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിതിനകത്ത് കളർ കോഡോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കേബിളൊന്ന് ക്രിമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ കേബിളൊക്കെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കളർ കോഡ് അനുസരിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ക്രിമ്പിംഗ് ട്യൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുന്നു. ഇനി ഇതുപോലുള്ളൊരു RJ45 ജാക്ക് ഉപയോഗിച്ച് നമ്മളിതിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രിമ്പിങ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ജാക്ക് RJ45 ജാക്ക് തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളിത് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്രിമ്പിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കണക്ട് അടിച്ച് കഴിഞ്ഞാൽ ജാക്ക് എന്താണെങ്കിൽ നമ്മളൊരു കേബിൾ ടെസ്റ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഒരു ജാക്കറ്റ് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യണം. ദൈവമുണ്ടോ, ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് വയറിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനുള്ളിലോട്ട് കടത്തണം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിവിടെ ടൈറ്റാണ്. ഇതുപോലെ തന്നെ ഇതും കൂടെ കൊണ്ടുവന്ന ശേഷം ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മളിപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വയറിപ്പയിൽ കണക്റ്റഡ് ആണ്. ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ പവർ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ POE-യിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ അല്ലാതെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നു. അതിനുള്ള ഓപ്ഷനാണ് ഇത്, ഒരു 12-volt DC pin ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതെന്തെന്ന് വെച്ചാൽ ഇതൊന്ന് വാട്ടർ പ്രൂഫ് ആക്കണം. അതിൽ ഇൻസുലേഷൻ ഇവിടെ അടിച്ച് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതിനുള്ളിലൂടെ വെള്ളം കയറുന്നതല്ല, ഇത് ചിലപ്പോൾ തുരുമ്പെടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഇൻസുലേഷൻ അടിച്ച് ഇതിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഈ ക്യാമറയുടെ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അലൈൻ കീ ഉണ്ട്. ഇത് ഈ ക്യാമറയുടെ സെറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വന്നതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ക്യാമറയിൽ നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കണമെങ്കിൽ ഈ രീതിയിൽ തിരിച്ച് വയ്ക്കാം. ഇങ്ങോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു അലൈൻ കീ ഉപയോഗിച്ച് തന്നെ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സെറ്റ് ആയിട്ടിരുന്നോളും. കണ്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.